നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ്. മലയാളത്തിൽ മെഷീൻ ലേണിംഗ് പഠിക്കാനുള്ള നമ്മുടെ സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ്. മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തിയത് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്. ഇനിയുള്ള വീഡിയോ തൊട്ട് മുഖം കാണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം മുഖം കാണിക്കുമ്പോൾ എഡിറ്റ് ചെയ്തിടാനൊക്കെ ഒത്തിരി സമയം എടുക്കുന്നു. അതുകൊണ്ട് പ്രസന്റേഷനും പേപ്പറിൽ ഞാൻ ചെയ്യുന്ന വർക്കുകൾ മാത്രമായിരിക്കും കാണിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാനും ഏറ്റവും എളുപ്പം. അപ്പോ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷനെ കുറിച്ചാണ് സംസാരിച്ചത്. കഴിഞ്ഞ മൂന്ന് വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു ശബ്ദം വളരെ കുറച്ച് കുറവായിട്ട് ഒന്ന് രണ്ട് പേര് പറയണ്ടേ. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ശബ്ദം കുറച്ച് കൂട്ടി സംസാരിക്കാൻ ശ്രദ്ധിക്കാം. കഴിഞ്ഞ നമ്മൾ ആദ്യത്തെ മൂന്ന് വീഡിയോയിൽ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് നമ്മൾ മനസ്സിലാക്കി. മെഷീൻ ലേണിംഗിന്റെ പല ആപ്ലിക്കേഷനുകൾ കണ്ടു. പലതരത്തിലുള്ള മെഷീൻ ലേണിംഗ്, സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കണ്ടു. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ തന്നെ റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ എന്നീ രണ്ട് സാധനങ്ങൾ കണ്ടു. ഇതാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പ്രധാനമായും കണ്ടത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ റിഗ്രഷൻ കൂടുതൽ ഡീറ്റെയിൽ എടുത്ത് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ യൂണിവേരിയറ്റ് ലീനിയർ റിഗ്രഷൻ എന്താണ്, അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ വിത്ത് വൺ വേരിയബിൾ എന്താണ് എന്ന് പഠിച്ചു. അതിന്റെ അകത്ത് അതിന്റെ ഹൈപ്പോത്തിസ് ഡിഫൈൻ ചെയ്യുകയാണ് നമ്മൾ ആദ്യം ചെയ്തത്. പ്രധാനമായിട്ടും എന്തായിരുന്നു അതിന്റെ ഹൈപ്പോത്തിസ്? നമ്മുടെ യൂണിവേരിയറ്റ് ലീനിയർ റിഗ്രഷൻ ഹൈപ്പോത്തിസിസ് ഇത് പറഞ്ഞു പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു തീറ്റ സീറോ പ്ലസ് തീറ്റ വൺ എക്സ്, ഇതായിരുന്നു നമ്മുടെ യൂണിവേരിയറ്റ് ലീനിയർ റിഗ്രഷന്റെ ഹൈപ്പോത്തിസിസ്. ഈ ഹൈപ്പോത്തിസ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും അവിടെ ചെയ്തത്. പിന്നീട് മുമ്പോട്ട് വന്നപ്പോൾ നമ്മൾ അടുത്ത മൂന്നാമത്തെ വീഡിയോയിൽ ചെയ്തത് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതായത് നമുക്ക് നമ്മൾ കണ്ടു ഇങ്ങനെ ഹൈപ്പോത്തിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഇതിന്റെ അകത്ത് തീറ്റ സീറോയുടെ തീറ്റ വണ്ണിന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. കാര്യം നമ്മൾ ലീനിയർ റിഗ്രഷനാണ് ചെയ്യുന്നത്. ലീനിയർ റിഗ്രഷനിൽ നമ്മളൊരു ലൈൻ കണ്ടുപിടിക്കലാണ് നമ്മുടെ ആവശ്യം. ആ ലൈനിന്റെ ഇക്വേഷനാണ് ഇത് എച്ച് എഫ് എക്സുകൾ തീറ്റ സീറോ പ്ലസ് തീറ്റ വൺ എക്സ്. അപ്പോൾ ആ ലൈൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ സീറോയുടെയും തീറ്റ വണ്ണിന്റെയും വാല്യൂ അറിയണം. അപ്പൊ അതറിയണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കണമെന്നറിയണം. എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളതിന് ഒരു മാർഗം നമ്മൾ പറഞ്ഞത്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടത്, നമുക്ക് കുറച്ച് ട്രെയിനിങ് സെറ്റ് ഉണ്ട് അല്ലെ. നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റയുണ്ട്. നമ്മളടുത്ത് എക്സാമ്പിൾ ഒരു ഹൌസിംഗ് പ്രൈസ് പ്രഡിക്ഷൻ സിസ്റ്റം ആയിരുന്നു. ആ ഹൌസിംഗ് പ്രൈസ് പ്രഡിക്ഷൻ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റുപാടുകളിൽ നിന്ന് കളക്ട് ചെയ്ത കുറച്ച് ഡേറ്റയുണ്ട്. ആ ഡേറ്റയിൽ നമുക്ക് എക്സ് വൈ വാല്യൂസ് ഉണ്ട്. അതായത് നമ്മുടെ ഏരിയയുണ്ട്, വീടിന്റെ ഏരിയയുമുണ്ട്, അതാത് വീടുകൾ വിറ്റുപോയ പൈസയുമുണ്ട്, പ്രൈസുമുണ്ട്. ഈ രണ്ട് വാല്യൂകളും നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് നോക്കി. പ്ലോട്ട് ചെയ്തപ്പോൾ നമുക്ക് അറിയാം നമുക്ക് വേണ്ടല്ല ഈ പരമാവധി ഈ പ്ലോട്ട് ചെയ്തിട്ടുള്ള പോയിന്റുകളിലൂടെ പരമാവധി കടന്നു പോകുന്ന, അല്ലെങ്കിൽ പോയിന്റുകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു പെർഫെക്റ്റ് ഫിറ്റാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി നമുക്ക് ഈ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മുടെ ഹൈപ്പോത്തിസും, അതായത് നമ്മുടെ പ്രെഡിക്റ്റഡ് വാല്യൂവും നമ്മളുടെ വൈയും നമ്മളുടെ ഡേറ്റയിലെ വൈ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം പരമാവധി കുറഞ്ഞിട്ടുള്ള ഒരു 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 തീറ്റ സീറോ തീറ്റ വൺ ആണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മൾ ഒരു കാര്യം ഡിഫൈൻ ചെയ്തു. അതായത് കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ ഡിഫൈൻ ചെയ്തു. കോസ്റ്റ് ഫംഗ്ഷൻ ജെ തീറ്റ സീറോ തീറ്റ വൺ ജെ തീറ്റ ചുരുക്കി എഴുതിയാണത്. ജെ തീറ്റ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു എം ഇൻറ്റു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എം എച്ച് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. അല്ലെങ്കിൽ എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഹൈപ്പോത്തിസ് ആണ്. ഹൈപ്പോത്തിസ് വഴി ഓരോ എച്ചിന്റെയും വാല്യൂ, അല്ലെങ്കിൽ ഓരോ എക്സിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ കിട്ടുന്ന ഹൈപ്പോത്തിസ് ആണ് എച്ച് ഓഫ് എക്സ് ഐ. എക്സ് ഐ എന്ന ഐത്ത് എക്സ് വാല്യൂ കൊടുത്തപ്പോൾ കിട്ടുന്ന ഹൈപ്പോത്തിസ്. വൈ ഐ എന്ന് പറയുന്നത് നമ്മൾ ട്രെയിനിങ് സെറ്റിലുള്ള ഡേറ്റയുടെ വ്യത്യാസം, സോറി നമ്മൾ ട്രെയിനിങ് സെറ്റിലുള്ള പ്രൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്, ഇത് തമ്മിലുള്ള വ്യത്യാസം കുറക്കണം. അപ്പൊ ഈ വ്യത്യാസത്തെ നമ്മൾ ഒരു ആവറേജ് ഡിഫറൻസ് എടുത്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മീൻ സ്ക്വയേർഡ് എറർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. മീൻ സ്ക്വയേർഡ് എറർ ആണ് നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഈ കോസ്റ്റ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇനി നമുക്ക് വേണ്ട തീറ്റ സീറോ തീറ്റ വൺ എങ്ങനത്തെ തീറ്റ സീറോ തീറ്റ വൺ ആണ്. ജെ തീറ്റ മിനിമം ആയിട്ടുള്ള തീറ്റ സീറോ തീറ്റ വൺ ആണ് നമുക്ക് വേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു. ഇതൊരു സംശയം, ഞാനിപ്പോ പറയുന്ന സംശയമുള്ളവർ കഴിഞ്ഞ വീഡിയോ കാണുകയോ
എന്നിട്ട് സംശയമില്ലാത്തവർ ഇവിടെ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് പരിഹരിക്കാവുന്നതാണ്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇവിടെ വരെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമാവില്ല. അതുകൊണ്ട് ഇവിടെ വരെ മനസ്സിലായിട്ടുണ്ടാവണം ഇനി ഈ വീഡിയോ തുടർന്ന് കേൾക്കുമ്പോൾ. ശരി, അപ്പൊ നമുക്ക് വേണ്ടത് ഈ ജെ തീറ്റ കുറക്കണം. ജെ തീറ്റ കുറഞ്ഞിട്ടുള്ള തീറ്റ സീറോ തീറ്റ വൺ വേണം. അതായത് വി വാണ്ട് ടു മിനിമൈസ് ജെ തീറ്റ, മിനിമൈസ് ജെ തീറ്റ ഫോർ ജെ തീറ്റ സീറോ തീറ്റ വൺ. ജെ തീറ്റ തന്നെ കേട്ടോ, ജെ തീറ്റ സീറോ തീറ്റ വണ്ണെ കുറച്ചേ ഫോർ തീറ്റ സീറോ തീറ്റ വൺ. തീറ്റ സീറോ ജെ തീറ്റയുടെ മിനിമം വാല്യൂ, തീറ്റ സീറോ തീറ്റ വണ് എന്ത് വാല്യൂ കൊടുത്താലാണ് ഈ ജെ തീറ്റ മിനിമം കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇതിനു വേണ്ടി നമ്മളൊരു പുതിയ അൽഗോരിതം, പുതിയൊരു അൽഗോരിതം കണ്ടുപിടിക്കുക, ഇത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഒരു അൽഗോരിതം ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അതിന്റെ പേരാണ് ഗ്രേഡിയന്റ് ഡിസെന്റ്, സ്ലൈഡിൽ കാണുന്ന പോലെ ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം. അപ്പൊ നമ്മള് നമ്മുടെ മെഷീൻ ലേണിങ്ങിനെ ഒരു സിക്സ് ജാർ സിസ്റ്റമായി പറയുകയുണ്ടായി അല്ലെ. ആ സിക്സ് ജാറിൽ എന്തൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് ജാർ എന്ന് പറയുന്ന ഡേറ്റയാണ്, സെക്കൻഡ് ജാർ ടാസ്ക് ആണ്, തേർഡ് ജാർ എന്തായിരുന്നു മോഡലാണ്, ഫോർത്ത് ജാർ ലോസ് ആണ്, ഫിഫ്ത്ത് ജാർ ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അതിന്റെ പേര് ലേണിംഗ് എന്നാണ്. ലേണിംഗ് അതാണ് നമ്മുടെ ഗ്രേഡിയന്റ് ഡിസെന്റ് അൽഗോരിതം. മെഷീൻ ലേണിംഗിലും മറ്റ് പല സ്ഥലത്തും നിങ്ങൾ ഡീപ് ലേണിംഗും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗം വരുന്ന ഒരു അൽഗോരിതമാണ് ഗ്രേഡിയന്റ് ഡിസെന്റ്. മെഷീൻ ലേണിംഗ് അറിയുന്ന ആരും വളരെ നന്നായി മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അൽഗോരിതം കൂടിയാണ് ഗ്രേഡിയന്റ് ഡിസെന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ അഞ്ചാമത്തെ ജാറിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ലേണിംഗിന് ഗ്രേഡിയന്റ് ഡിസെന്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല, മറ്റ് പല രീതിയിലുള്ള ലേണിംഗ് നടത്താറുണ്ട്, പക്ഷെ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു അൽഗോരിതമാണ് ഗ്രേഡിയന്റ് ഡിസെന്റ്. എന്താണ് അതെന്ന് നോക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ഒരു കോമൺ റെസിപ്പിയെ കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. അതായത് ലേണിംഗ് ചെയ്യുമ്പോൾ, അതായത് മെഷീൻ ലേണിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫേസ് ആണല്ലോ ലേണിംഗ്. ഇവിടെ സത്യത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ലേണിംഗ് എന്ന് പറഞ്ഞ വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് തീറ്റ സീറോ തീറ്റ വണ് കണ്ടുപിടിക്കലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ തീറ്റ സീറോ തീറ്റ വണ്ടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എച്ച് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഹൈപ്പോത്തസിസ് ഡിഫൈൻഡ് ആവും. ഫോർ എക്സാമ്പിൾ, തീറ്റ സീറോയ്ക്ക് എനിക്ക് വൺ എന്ന ടു എന്ന വാല്യൂവും തീറ്റ വണ്ണിന് ത്രീ എന്ന വാല്യൂം കിട്ടിയെന്നിരിക്കട്ടെ. അപ്പൊ നമ്മുടെ എച്ച് ഓഫ് എക്സ് എന്തായി മാറും? എച്ച് ഓഫ് എക്സ് ഈക്വൽ ടു ടു പ്ലസ് ത്രീ എക്സ് എന്നായി മാറി അല്ലെ. ടു പ്ലസ് ത്രീ എക്സ് എന്നായി മാറി അല്ലെ. നമ്മുടെ എച്ച് ഓഫ് എക്സ് ടു പ്ലസ് ത്രീ എക്സ് എന്നായി മാറി. ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇനി എപ്പോ എക്സ് വാല്യൂ, അതായത് വീടിന്റെ സൈസ് കൊടുത്താലും എനിക്ക് കിട്ടും. ഇപ്പൊ ഞാൻ വീടിന്റെ സൈസ് 1000 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ 3000+2 3002 രൂപയാണ് വീടിന്റെ വില. ഇതൊരു പ്രായോഗികമല്ലാത്ത നിർവചന പ്രഡിക്ഷൻ ആണെന്ന് എനിക്കറിയാമെങ്കിലും നമുക്ക് ഹൈപ്പോ ഈ തീറ്റ സീറോ തീറ്റ വണ്ടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പ്രഡിക്ഷൻ എപ്പോ വേണമെങ്കിലും നടത്താൻ പറ്റും. അതുകൊണ്ട് ഈ തീറ്റ സീറോ തീറ്റ വണ്ട് കണ്ടുപിടിക്കലാണ് സത്യത്തിൽ ലേണിംഗ് എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗിലെ മെഷീൻ ലേൺ ചെയ്യുന്നത് ഈ തീറ്റ സീറോ തീറ്റ വൺ കണ്ടുപിടിക്കാനാണ്, അഥവാ പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചെറുതായി മെഷീൻ ലേണിംഗിൽ ലേണിംഗ് ഫേസ് എന്ന് പറയുന്നത് പാരാമീറ്റർ ലേണിംഗ് ആണ്. പാരാമീറ്റർ എന്താണെന്ന് പഠിക്കലാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. ഈ തീറ്റ സീറോ തീറ്റ വൺ നമ്മൾ പാരാമീറ്റേഴ്സ് എന്നാണല്ലോ വിളിക്കുന്നത്. അപ്പോ അങ്ങനെ പറയാം. ശരി, അപ്പൊ ഈ ലേണിംഗ് ചെയ്യുന്നതിന് ഒരു കോമൺ രീതിയുണ്ട്. നിങ്ങൾ ഏത് മെഷീനിലേതെങ്കിലും അൽഗോരിതം എടുത്താലും ഈ ലേണിംഗ് ചെയ്യുന്നതിന് ഒരു കോമൺ രീതിയുണ്ട്. ആ കോമൺ രീതിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു കോസ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്, സം കോസ്റ്റ് ഫംഗ്ഷൻ. നമ്മുടെ ഇവിടുത്തെ കോസ്റ്റ് ഫംഗ്ഷൻ മിനിമം സ്ക്വയർഡ് എറർ ആണ്, അത് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ കോസ്റ്റ് തന്നെ ആയിരിക്കണമെന്നില്ല, നമ്മൾ ഇനി ക്ലാസിഫിക്കേഷൻ ഒക്കെ എടുക്കുമ്പോൾ വേറെ കോസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കും നമ്മൾ എടുക്കുക. പക്ഷെ ദേർ വിൽ ബി എ കോസ്റ്റ് ഫംഗ്ഷൻ, ഒരു കോസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ലോസ് ഫംഗ്ഷൻ നമുക്കുണ്ടാവും. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യണ്ടേ? ആ കോസ്റ്റ് ഫംഗ്ഷനെ മിനിമൈസ് ചെയ്യണം. എന്തിനഗനിസ്റ്റ്? പാരാമീറ്റേഴ്സ് അഗനിസ്റ്റ്. അതായത് ആ കോസ്റ്റ് ഫംഗ്ഷൻ മിനിമം ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് കണ്ടെത്തണം. നമുക്കിവിടെ യൂണിവേരിയറ്റ് ലീനിയർ റിഗ്രഷൻ ആവുമ്പോൾ ജെ തീറ്റ സീറോ തീറ്റ വൺ മിനിമം ആയിട്ടുള്ള തീറ്റ സീറോ തീറ്റ വൺ വാല്യൂസ് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്നറിയാവോ? നമ്മൾ ഏതെങ്കിലും ചില നമുക്ക് മനസ്സിൽ തോന്നുന്ന ഒരു തീറ്റ സീറോ തീറ്റ വൺ വാല്യൂ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും ഒരു വാല്യൂ തീറ്റ സീറോ തീറ്റ വൺ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ? വി വിൽ കീപ് ചേഞ്ചിങ് തീറ്റ സീറോ തീറ്റ വൺ. തീറ്റ വൺ തീറ്റ സീറോ നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രാവശ്യവും പുതിയ തീറ്റ സീറോ തീറ്റ വൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് ജെ തീറ്റ സീറോ തീറ്റ വണ്ണിനെ കുറച്ചിരിക്കണം. നമ്മൾ എങ്ങനെയാണ് കീപ് ചേഞ്ചിങ് തീറ്റ സീറോ തീറ്റ വൺ ടു റെഡ്യൂസ് ജെ തീറ്റ സീറോ തീറ്റ വൺ അൻ്റിൽ വി ഹോപ്പ്ഫുള്ളി എൻഡ് അറ്റ് എ മിനിമം. നമുക്ക് നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വളരെ മിനിമം ആയിട്ടുള്ള ജെ തീറ്റ സീറോ തീറ്റ വണ് കിട്ടുന്നവരെ നമ്മളിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആദ്യം എന്ത് ചെയ്യും? മനസ്സിൽ തോന്നുന്ന ഒരു തീറ്റ സീറോ തീറ്റ വൺ വാല്യൂ കൊടുക്കും. എന്നിട്ട് തീറ്റ സീറോ തീറ്റ വൺ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടിരിക്കും. എങ്ങനെയാണ്?
തൊട്ട് മുമ്പുണ്ടായിരുന്ന, അപ്പൊ ഉദാഹരണത്തിന് തീറ്റ സീറോയുടെ വാല്യൂ രണ്ടും തീറ്റ വണ്ണിന്റെ വാല്യൂ മൂന്നും ആയിരുന്നെങ്കിൽ പുതിയ തീറ്റ സീറോ തീറ്റ വൺ വാല്യൂ എടുത്തു കഴിയുമ്പോൾ തൊട്ട് മുമ്പുണ്ടായിരുന്ന എററിനേക്കാൾ, ജെ തീറ്റ സീറോ തീറ്റ വണ്ണിനേക്കാൾ അല്ലെങ്കിൽ ലോസിനേക്കാൾ കുറഞ്ഞ ഒരു ലോസ് വാല്യൂ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ തീറ്റ സീറോ തീറ്റ വണ്ണിനെ അപ്ഡേറ്റ് ചെയ്യുക. അതാണ് പൊതുവിൽ ഏത് മെഷീൻ ലേണിംഗ് എടുത്താലും ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ലോസ് പഠിച്ചത്. മെഷീൻ ലേണിംഗ് എപ്പോഴും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാമീറ്റേഴ്സിനാണ് ലേൺ ചെയ്യുന്നത്. നമ്മുടെ കേസിൽ തീറ്റ സീറോ തീറ്റ വൺ മാത്രമാണ്. വലിയ ഒത്തിരി ഫീച്ചറുകളൊക്കെയുള്ള വലിയ മെഷീൻ ലേണിംഗ് പ്രോബ്ലം എടുക്കുമ്പോഴത്തേക്കും ധാരാളം പാരാമീറ്റേഴ്സ് ഉണ്ടാകും. എന്ത് തന്നെയായാലും ആ പാരാമീറ്റേഴ്സിനെ ഒരു മിനിമം നമുക്ക് തോന്നുന്ന ഒരു റാൻഡം വാല്യൂ പാരാമീറ്റേഴ്സിന് കൊടുക്കും. എന്നിട്ട് ഈ ഒരു ലോസ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാകും. ഈ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ലോസ് കണ്ടുപിടിക്കും. ലോസ് കണ്ടുപിടിച്ചതിന് ശേഷം പാരാമീറ്റേഴ്സിന്റെ വാല്യൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുക, അതിനൊരു കണ്ടീഷൻ ഉണ്ട്. അപ്ഡേറ്റ് ചെയ്ത് പുതുതായി കിട്ടുന്ന പാരാമീറ്റേഴ്സിന്റെ വാല്യൂ തൊട്ടു മുമ്പത്തെ ലോസിനേക്കാൾ കുറഞ്ഞ ലോസ് തരുന്നതായിരിക്കണം. ആ നിലക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇതാണ് ഏത് മെഷീൻ ലേണിംഗ് അൽഗോരിത്തിലും ഉപയോഗിക്കുന്ന രീതി. ശരി, ഇനി നമുക്ക് വീണ്ടും യൂണിവേരിയറ്റ് ഇന്റഗ്രേഷനിൽ ഇത് എങ്ങനെ ചെയ്യും, ഗ്രേഡിയന്റ് ഡിസെൻഡന്റ് എന്ന് പറഞ്ഞാൽ അൽഗോരിതം വെച്ച് ഇത് എങ്ങനെ ചെയ്യും എന്ന് പറയാം. അപ്പൊ ഗ്രേഡിയന്റ് ഡിസെൻഡ് സത്യത്തിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ, ഈ തീറ്റ സീറോയും തീറ്റ വണ്ണും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഗ്രേഡിയന്റ് ഡിസെൻഡ് അൽഗോരിതം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ കോമൺ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെയാണ്. എന്താണ്, സം വാല്യൂസ് ഓഫ് തീറ്റ സീറോ തീറ്റ വൺ എടുക്കുക. തീറ്റ സീറോ തീറ്റ വണ്ണിന് തോന്നുന്ന ഒരു രണ്ട് വാല്യൂ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, റിപ്പീറ്റ് അണ്ടിൽ കൺവെർജൻസ്. കൺവേർജ് ചെയ്യുന്നവരെ റിപ്പീറ്റ് ചെയ്യുക, എന്നവരോട് ലൂപ്പാണ് വരുന്നത്. അത് എത്ര വരെ എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കാം. പക്ഷെ കൺവേർജ് ചെയ്യുന്നവരെ എന്ത് ചെയ്യുക, കൺവേർജ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ 1000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം, 2000 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാമെന്ന് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് തീറ്റ ജെ തീറ്റയുടെ വാല്യൂ, നമ്മുടെ കോസ്റ്റ് ഫംഗ്ഷന്റെ വാല്യൂ ഒരു നിശ്ചിത വാല്യൂവിന് താഴെ പോകുന്നത് വരെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെന്ന് നോക്കാം. അങ്ങനെ ഏത് രീതി വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. നമുക്ക് പിന്നീട് വിശദമായി ചർച്ച ചെയ്യാം. അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ ഘട്ടത്തിൽ. എന്ത് തന്നെ ആയാലും നമ്മൾ കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന കണ്ടീഷൻ വരെ റിപ്പീറ്റ് ചെയ്യുക. എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്, അപ്ഡേറ്റ് ചെയ്യാണ്. ജെ തീറ്റ ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് തീറ്റ ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത്, തീറ്റ ജെ ഇസ് ഈക്വൽ ടു തീറ്റ ജെ മൈനസ് ആൽഫ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ജെ ഓഫ് ജെ തീറ്റ ഫോർ ജെ ഇസ് ഈക്വൽ ടു 0 1 അല്ലെ. തീറ്റ വണ്ണിന് തീറ്റ സീറോയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. തീറ്റ സീറോ ഇസ് ഈക്വൽ ടു തീറ്റ സീറോ മൈനസ് ആൽഫ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ ജെ ഓഫ് ജെ തീറ്റ എന്നും, തീറ്റ വൺ ഇസ് ഈക്വൽ ടു തീറ്റ വൺ മൈനസ് ഡോ ബൈ ആൽഫ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ വൺ ഓഫ് ജെ തീറ്റ എന്നും. അതായത് അവിടെ ഞാൻ ചുരുക്കി എഴുതിയതാണ്. ശരിക്കും തീറ്റ സീറോ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇതാണ്. തീറ്റ സീറോ ഇസ് ഈക്വൽ ടു തീറ്റ സീറോ മൈനസ് ആൽഫ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ സീറോ ഓഫ് ജെ തീറ്റ സീറോ തീറ്റ വൺ. തീറ്റ വൺ ഇസ് ഈക്വൽ ടു തീറ്റ വൺ മൈനസ് ആൽഫ ഇൻറ്റു ഡോ ബൈ ഡോ തീറ്റ വൺ ഓഫ് ജെ ഓഫ് തീറ്റ സീറോ തീറ്റ വൺ. ഇതാണ് നമ്മൾ തീറ്റ സീറോയും തീറ്റ വണ്ണും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഈ ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം വരും. കാരണം ഈ ഡോ ബൈ ഡോ ജെ തീറ്റ സീറോ തീറ്റ വൺ എന്നൊക്കെ ഉള്ളത് നമ്മുടെ കോളേജ് തലത്തിൽ നമ്മൾ ഉപേക്ഷിച്ചതായിരിക്കും. കോളേജിൽ പഠിച്ച് കഴിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഇത് എന്താണെന്നുള്ള ഒരു പ്രശ്നം വരും. പ്രത്യേകിച്ച് ഡിഫറൻസിയേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ തീറ്റ സീറോ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ്, തീറ്റ സീറോയിൽ നിന്ന് ഒരു വാല്യൂ കുറച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, തീറ്റ സീറോയിൽ നിന്ന് ഒരു വാല്യൂ കുറച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോ തീറ്റ സീറോയിൽ നിന്ന് ഒരു തീറ്റ ഒരു വാല്യൂ കുറക്കുന്നു, തീറ്റ വണ്ണിൽ നിന്ന് വേറൊരു വാല്യൂ കുറക്കുന്നു. ഈ കുറക്കുന്ന വാല്യൂ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. തീറ്റ എന്തോ കുറക്കുന്നു എന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കാം. ഇനി നമുക്ക് കുറക്കുന്ന വാല്യൂയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ തീറ്റ സീറോ തീറ്റ വൺ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ, ഇതിന്റെ അടിയിൽ ഞാൻ ഈ സ്ലൈഡിന്റെ അവസാനം എഴുതിയിട്ടുണ്ട്, എപ്പോഴും നടത്തേണ്ടത് സൈമൾട്ടേനിയസ് അപ്ഡേറ്റ് ആണ്. സൈമൾട്ടേനിയസ് അപ്ഡേറ്റ് ആണ് നടത്തേണ്ടത്. അതായത് നിങ്ങൾ ഇതിന്റെ അടിയിൽ ഒരു ജസ്റ്റ് ഒരു കോഡ് ഇംപ്ലിമെന്റേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. രണ്ട് കുത്തി ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു തന്നെ ഉദ്ദേശിക്കണം. അസൈൻമെന്റ് എന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സ്ലൈഡിൽ രണ്ട് കുത്തി ഈക്വൽ ടു എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ആ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന
കറക്റ്റ് ആയിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ നോക്കി നിങ്ങൾക്ക് കാണാം. ആദ്യം ഞാൻ എന്ത് ചെയ്തു, തീറ്റ സീറോ മൈനസ് ആൽഫാന്റെ തീറ്റ സീറോയുടെ പുതിയ വാല്യൂ ടെമ്പ് സീറോയിൽ സൂക്ഷിച്ചു വെച്ചു, തീറ്റ വണ്ണിന്റെ പുതിയ വാല്യൂ ടെമ്പ് വണ്ണിലും സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷമാണ് തീറ്റ സീറോയും തീറ്റ വണ്ണും അപ്ഡേറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിലുള്ള ഇംപ്ലിമെന്റേഷൻ നോക്കിയാൽ അത് ഇൻകറക്ട് ഇംപ്ലിമെന്റേഷൻ ആണ്. അതിലെന്താണ് ഞാൻ ചെയ്തത്, ടെമ്പ് സീറോയിലേക്ക് തീറ്റ സീറോയുടെ വാല്യൂ സൂക്ഷിച്ചു, എന്നിട്ട് അപ്പൊ തന്നെ തീറ്റ സീറോ അപ്ഡേറ്റ് ചെയ്തു. ടെമ്പ് വണ്ണിലേക്ക് തീറ്റ വണ്ണിന്റെ വാല്യൂ സൂക്ഷിച്ചു, എന്നിട്ട് അപ്പൊ തന്നെ തീറ്റ വണ്ണും അപ്ഡേറ്റ് ചെയ്തു. എന്താണ് തമ്മിലുള്ള വ്യത്യാസം, അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കേസ് ശരിയാണ്, കാരണം ആദ്യത്തെ നമ്മൾ തീറ്റ സീറോ തീറ്റ വണ്ണിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്ന ഒറ്റയടിക്കാണ്. രണ്ടാമത്തെ കേസ് തെറ്റാണ്, കാരണം നമ്മൾ രണ്ടാമത്തെ കേസിൽ തീറ്റ സീറോ കണ്ടുപിടിച്ച അപ്പൊ തന്നെ തീറ്റ സീറോയുടെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു, തീറ്റ വൺ കണ്ടുപിടിച്ച അപ്പൊ തന്നെ തീറ്റ വണ്ണിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ തെറ്റാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിരിച്ചു വരൂ, ഈ ഫംഗ്ഷൻ ഈ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഈ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, തീറ്റ സീറോ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നു, തീറ്റ സീറോ ഇസ് ഇക്വൽ തീറ്റ സീറോ മൈനസ് ആൽഫ ഇൻടു ഡോ തീറ്റ സീറോ ഓഫ് ജെ തീറ്റ സീറോ തീറ്റ വൺ ആണ്. ജെ തീറ്റ സീറോ തീറ്റ വൺ ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ സീറോ ആൻഡ് തീറ്റ വൺ, കാരണം ജെ തീറ്റ സീറോയിൽ എച്ച് ഓഫ് എക്സ് ഐ മൈനസ് വൈ ഐ ദ ഹോൾ സ്ക്വയർ ഉണ്ട്. എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നത് തീറ്റ സീറോ പ്ലസ് തീറ്റ വൺ എക്സ് ആണ്. സോ ജെ തീറ്റ സീറോ തീറ്റ വൺ ഇസ് എ ഫംഗ്ഷൻ ഓഫ് തീറ്റ സീറോ ആൻഡ് തീറ്റ വൺ. ജെ തീറ്റ സീറോ തീറ്റ വൺ എന്ന് പറഞ്ഞാൽ തീറ്റ സീറോയുടെയും തീറ്റ വണ്ണിന്റെയും ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഈ തീറ്റ സീറോ കണ്ട് അപ്പോൾ തന്നെ തീറ്റ സീറോനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജെ തീറ്റ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന തീറ്റ സീറോ എന്ന പുതിയ തീറ്റ സീറോ ആയിപ്പോകും. അത് പാടില്ല, തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പിൽ അതേ തീറ്റ സീറോ വേണം ഇവിടെയും ഉപയോഗിക്കാൻ. അതാണ് അതിന്റെ വ്യത്യാസം. നിങ്ങൾ രണ്ട് കോഡ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ തീറ്റ സീറോയും തീറ്റ വണ്ണും കണ്ടുപിടിക്കുന്ന രണ്ട് ഇക്വേഷനുകളും ജെ തീറ്റ സീറോയും തീറ്റ വണ്ണും ഉപയോഗിക്കുന്നുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ച് അത് കണ്ടുപിടിച്ച് ഒപ്പം തന്നെ തീറ്റ സീറോ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ വണ്ണ് കണ്ടുപിടിക്കുന്നിടത്ത് ഉപയോഗിക്കുന്ന തീറ്റ സീറോ പുതിയ തീറ്റ സീറോ ആയി പോകും. അതാണ് അതിന്റെ അകത്തെ പ്രശ്നം. അത് ഇപ്പോ ഇനി നമുക്ക് അപ്പൊ നമ്മുടെ അൽഗോരിതം വളരെ സിമ്പിളാണ്. സിമ്പിളായിട്ടുള്ള അൽഗോരിതമാണ്. തീറ്റ സീറോയ്ക്കും തീറ്റ വണ്ണിനും മനസ്സിൽ തോന്നുന്ന ഇഷ്ടമുള്ള ഒരു വാല്യൂ റാൻഡമായിട്ടോ മറ്റോ കൊടുക്കുക. അതിനുശേഷം കൺവെർജ് ചെയ്യുന്നത് വരെ നമ്മളൊരു ലൂപ്പ് ഇടുക. ആ ലൂപ്പ് ഒരു ഫോർ ലൂപ്പ് ആകാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 1000 പ്രാവശ്യം റൺ ചെയ്യുന്നു, 2000 പ്രാവശ്യം റൺ ചെയ്യുന്നു ഒക്കെ ലൂപ്പ് ഇടാം. അത് എത്ര പ്രാവശ്യം റൺ ചെയ്യണം എന്നുള്ളത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് നമ്പർ ഓഫ് എപ്പോക്സ് എടുക്കാം, എന്ന് വെച്ചാൽ ഒരു 100 പ്രാവശ്യം റൺ ചെയ്യണം, 200 പ്രാവശ്യം റൺ ചെയ്യണം എന്നുള്ള രീതിയിലെടുക്കാം. അതിനെ മെഷീൻ ലേണിംഗിൽ അങ്ങനെ നമ്പർ ഓഫ് എപ്പോക്സിനെ ഹൈപ്പർ പാരാമീറ്റർ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു പേരിട്ട് വിളിക്കാറുമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ തീരുമാനിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇഷ്ടമുള്ള ഒരു നിങ്ങൾ വിചാരിക്കുന്ന ഒരു എറർ എത്തുന്നത് വരെ, അതായത് ജെ തീറ്റയുടെ വാല്യൂ എപ്പോഴും കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ജെ തീറ്റയുടെ വാല്യൂ നിങ്ങൾ മനസ്സിൽ കാണുന്നതിൽ കണ്ടിട്ടുള്ള ജെ തീറ്റയുടെ വാല്യൂ അറൈവ് ചെയ്യുന്നത് വരെ നമുക്ക് കൺവെർജ് ചെയ്യാം. ജെ തീറ്റയുടെ വാല്യൂ സീറോ ആകുന്നവരെയൊക്കെ റൺ ചെയ്യാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്, അതൊന്നും സാധിക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഈ ഒരു യൂണിവേരിയറ്റ് ലീനിയർ റിഗ്രഷൻ എടുത്തപ്പോൾ തന്നെ നമ്മൾ കണ്ടു, നമ്മുടെ ഹൗസിംഗ് പ്രൈസ് ഡേറ്റയേക്കാൾ അതിങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന ഡേറ്റയാണ്, അതിലെല്ലാത്തിലും കൂടി കടന്നു പോകുന്ന ഒരു വര കിട്ടിയെങ്കിൽ മാത്രമാണ് ജെ തീറ്റ സീറോ ആവുക. അത് നടക്കുന്ന കാര്യമല്ല, ഒരു ലൈൻ അതുവഴി കടന്നു പോകുന്നത് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല അതിന് പല പ്രശ്നങ്ങളുമുണ്ട്, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. പക്ഷെ നമുക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, എന്റെ ജെ തീറ്റയുടെ വാല്യൂ സപ്പോസ് 3.2 ആകുന്നത് വരെ ഞാൻ ഇത് റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്റെ ജെ തീറ്റയുടെ വാല്യൂ 1 കുറവാകുന്നത് വരെ ഞാൻ ഇത് റൺ ചെയ്യുന്നു. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിവേ, ദാറ്റ് ഈസ് അപ് ടു യു, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അപ് ടു ദ കേസ് ടു കേസ്. കേസ് ടു കേസിൽ നമുക്ക് മാറ്റി മാറ്റി അത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തീറ്റ സീറോ തീറ്റ വൺ സൈമൾട്ടേനിയസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ അൽഗോരിതം. ഓക്കെ, ഈ വീഡിയോ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗ്രേഡിയന്റ് ഡിസെന്റിന്റെ അടുത്തൊരു രണ്ട് പാർട്ടായിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അടുത്ത പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അടുത്ത പാർട്ട് കൊണ്ട് നമുക്ക് ഗ്രേഡിയന്റ് ഡിസെന്റ് തീർക്കാം. താങ്ക് യു.